എടുത്തല്ലേ അതിന്റെ ശിക്ഷയാണ് നിനക്ക് നിന്നെ ഞാനൊരു പെണ്ണാക്കി നീനി ആദി ആദി മോള് അല്ല ഈ പാറൂസ് ഇതുവരെ ഉറക്കം എണീച്ചില്ലേ എത്ര നേരായെന്ന് വെച്ചിട്ടാ ഉച്ചയ്ക്ക് ചോറ് പോലും കഴിക്കാതെ കിടന്ന് ഉറങ്ങുന്നത് എന്തൊക്കെയാ ഗൗരി കാണിക്കുന്നേ അവളിതേ ഉറക്കം എണീച്ച് വന്നാൽ നിനക്കായിരിക്കും കിട്ടുന്നത് അവളുടെ ഉടുപ്പ് ഹെയർ ബാൻഡ് ഒക്കെ ഊരി വെക്ക് എന്നിട്ട് അവന്റെ ഉടുപ്പ് ഇട്ട് കൊടുക്ക് സ്കൂള് വിട്ട് ഇപ്പൊ പിള്ളേരൊക്കെ വരില്ലേ അവർക്ക് എന്തെങ്കിലും സ്നാക്ക് വല്ല ഉണ്ടാക്കാന്ന് പറഞ്ഞ് മേടിച്ചതാ ഈ പാറൂസ് രാവിലെ ഉണർന്നത് തന്നെ 12 മണിയായി എന്നിട്ട് ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാതെ വീണ്ടും കിടന്നുറങ്ങി ഇത് എന്തുറക്കമായി കുട്ടി പാറൂസേ 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 ചോറ് പോലും കഴിക്കാതെ ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയതാ എണീക്കടി അവിടുന്ന് മര്യാദക്ക് എണീക്കാനാ പറഞ്ഞത് ഞാൻ നല്ല അടി തരും ചോറ് കഴിക്കാ ഓടി വാ നീ ഇവിടെ ഇരുന്ന് ഹൈ ഡാൻസ് ഒക്കെ കളിച്ചോ ഞാനേ അടുക്കളയിലോട്ട് ചെല്ലട്ടെ ഞാൻ പോയിട്ട് വരുമ്പോ എണീച്ച് ഡ്രസ്സും ചെയ്ത് ഇവിടെ നിന്നോണം അല്ലെങ്കിൽ നല്ല അടി കിട്ടും പാറൂസിന് നോക്കിക്കോ പെണ്ണ് തുണി ഉടുക്കില്ല കിടന്നുറങ്ങുന്നാണ്ടില്ലേ ചെലപ്പോ അവളായിരിക്കും അല്ലേ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ അടുക്കളയിലോട്ട് പോയത് ഈ കുട്ടി ഇത് എവിടെയാ പാറൂസേ പാറൂസേ അമ്മയുടെ മോള് ഇങ്ങോട്ടിരിട്ടോ അമ്മ ഒന്ന് കുളിപ്പിക്കുമ്പോ എന്റെ മോളൊന്ന് റെഡി ആയിക്കോളും എന്താ എന്താ മോളെ മോളെന്ന് മറച്ചു പിടിക്കുന്നത് എന്തു പറ്റി നോക്കട്ടെ ഒന്നുമില്ലേ ഇങ്ങോട്ട് കാണിക്ക് പാറൂസേ നോക്കട്ടെ എന്റെ ഈശ്വരാ കൈയും കാലും ഒക്കെ മുറിച്ചല്ലേ അമ്മ പറഞ്ഞിട്ടില്ലേ അതിന്റെ മേളില് പോയി കയറരുതെന്ന് ആരെങ്കിലും പശുവിന്റെ മേളില് കയറിയിരിക്കോ ആ പോട്ടെ ഇനിയിപ്പൊ കരയണ്ട അമ്മയെ നോക്കട്ടെ പോട്ടെ മോള് കരയണ്ട അമ്മ കുളിപ്പിക്കാട്ടോ നോവെന്ന് ബോധമുള്ള ആളെ എന്തിനാ പോയി പശുവിന്റെ മേളില് കയറാൻ പോയത് അമ്മ നോവിക്കില്ല മോളെ അമ്മ ദേഹത്തൊക്കെ ഇതുപോലെ സോപ്പൊക്കെ തേച്ച്
മോളെ വൃത്തിയാക്കി എടുക്കാമല്ലോ. ഈ ബ്ലഡ് ഇങ്ങനെ വന്നിരിക്കുന്നേ ചെറിയൊരു മുറിവേ ഉള്ളൂ, ബ്ലഡ് പുറത്ത് ചാടിയേ ഉള്ളൂ. അത് നമ്മതെ ഇതുപോലെ കഴുകി കളയാട്ടോ. ഒന്നുമില്ലത് കഴിഞ്ഞ് 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 തീർന്നു തീർന്നു കേട്ടോ. ബാ ഇനി നമുക്ക് അകത്ത് പോയി ദേഹമൊക്കെ തുടക്കാട്ടോ. അമ്മയുടെ മോളിതേ ഇങ്ങോട്ട് കിടക്കട്ടോ. അമ്മതേ താഴെ ഒരു ടവലൊക്കെ വിരിച്ചിട്ട് എൻ്റെ പൊന്നു മോളതേ ഇതുപോലെ എടുത്ത് ടവലിലോട്ട് കിടത്തി. ഇന്ന് നമുക്ക് എന്തൊക്കെയാ വേണ്ടത്? ആ പൗഡർ വേണം, ആ ഉടുപ്പ് വേണം, പിന്നെന്താ വേണം? ഹെയർ ബാൻഡ് വേണോ? എൻ്റെ പൊന്നുമോടെ ഹെയർ ബാൻഡ് റെഡി. ഇനി അമ്മ പാറൂസിൻ്റെ ദേഹമൊക്കെ തുടച്ച് വൃത്തിയാക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ പനി പിടിക്കും. ദേഹമൊക്കെ തുടച്ചിട്ട് നമുക്ക് ഉടുപ്പിടാമല്ലോ. ഇനി പാറൂസിന് പൗഡർ ഇടാം. ആ പൗഡർ ദേ അമ്മ ഇങ്ങോട്ട് എടുത്തിട്ട് എൻ്റെ പാറൂസിൻ്റെ മുഖത്തൊക്കെ ഇട്ട് സുന്ദരിയാക്കാണ് പാറൂസിനെ. ആ ഹെയർ ബാൻഡ് എടുത്ത് ദേ ഇതുപോലെ ഇട്ടോളൂ കേട്ടോ. അപ്പൊ അമ്മയുടെ പാറൂസ് നല്ല സുന്ദരി കുട്ടിയായി. ഓ ആ പാറൂസ് നല്ല സുന്ദരി കുട്ടിയല്ലേ. ഇനി അടങ്ങി ഇവിടെ ഇരിക്കണോ കേട്ടോ, അമ്മ അടുക്കളയിലോട്ട് ചെല്ലട്ടെ, വെളച്ചിലൊന്നും കാണിക്കല്ലേ മോളെ കേട്ടോ.